പോലീസുകാര് ഓട്ടോക്കാരെ തടഞ്ഞു നിർത്തുന്ന മാറി ഇപ്പൊ ഓട്ടോക്കാര് പോലീസിനെ തടഞ്ഞു നിർത്തുന്നവരെ ആയോ? സർ, ഒരു പ്രധാന കാര്യം ഉണ്ടായിരുന്നു. പപ്പൻ എന്താ ഇവൻ പകൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത്? എങ്കിൽ എത്ര നന്നായിരുന്നു സാർ. അതല്ല സാർ, ഇവന് കുറ്റബോധമാണ്. സാറിനെ പോലെ സത്യസന്ധരും ഉത്തരവാദിത്വ ബോധമുള്ളവനായ ഒരു പോലീസ് ഓഫീസറോട് കള്ളം പറഞ്ഞു വന്നതിന്റെ കുറ്റബോധം. എനിക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അസുഖം പറഞ്ഞത് പച്ച കള്ളമാണ് സാറ്. എങ്കിൽ എത്ര നന്നായിരുന്നു സാർ. ഈ മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ വേണ്ടിയാ ഇവൻ അന്ന് അങ്ങനെ ഒരു മൊബൈൽ ഫോണിൽ ഞങ്ങളുടെ ഭാവി ജീവിതം കുരുങ്ങിക്കിടക്കാണ് സാർ. ഇതിന്റെ കഴിഞ്ഞ മാസത്തെ ബില്ല് 36,500. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, സാറിന്റെ അല്ലേ ഫോൺ ഇരിക്കുന്നത്. അപ്പൊ സാർ എന്നെ ബില്ല് അടച്ചോളൂ. ബില്ല് കാശടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല. ഈ വാക്കി ടോക്കി ഉള്ളപ്പോ എനിക്ക് പ്രത്യേകിച്ച് എന്തിനാ ഒരു മൊബൈൽ ഫോൺ? വലിയ ഉപകാരം സാർ. എന്ത് സന്തോഷത്തിന് ഒരു കൈക്കൂലി വേണ്ടോ? ഞാൻ ആവുക പരിപാടിയൊക്കെ നിർത്തി. അണിഞ്ഞൊരുങ്ങി നടക്കാൻ സാരി വേണം, ആഭരണം വേണം എന്നൊക്കെ പറഞ്ഞ് ഭാര്യ വാശി പിടിച്ചപ്പോഴാണ് ഞാൻ കൈക്കൂലി വാങ്ങാൻ നിർബന്ധിതനായത്. മടുത്തുടോ? മടുത്തു. ഇപ്പൊ ഞാനൊരു പെർഫെക്റ്റ് ഓഫീസറാണ്, നിങ്ങൾക്ക് എന്നെ പരിപൂർണമായിട്ട് വിശ്വസിക്കാം. ഇങ്ങനൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേ. എങ്കിൽ എത്ര നന്നായിരുന്നു. മണി ആറായല്ലോ, എന്ത് വിളി വരാത്തത്? ഓടുന്ന ഒരു വാച്ച് വാങ്ങിച്ച് കെട്ടടേ, 6-5 മിനിറ്റ് ഉണ്ട്. ആ വിളിക്കുന്ന ആളോട് പ്രത്യേകം ചോദിക്കണം കൊണ്ടുവരേണ്ട ബാഗിന് എന്തോരം വലിപ്പം വേണോന്ന്. എന്തിന്? വലിയ സംഖ്യ ആകുമ്പോ ന്യൂസ് പേപ്പറിലൊന്നും പൊഞ്ഞിട്ട് വരാൻ പറ്റല്ലോ. അത് പഞ്ഞുകൊണ്ട് നോട്ടാണെങ്കിൽ ചെറിയ ചെറിയ കെട്ടാക്കി ഒരു പെട്ടിക്കകത്ത് കൊള്ളാനേ ഉള്ളൂ. ഇനി തുക അല്പം കൂടിയാ തന്നെ നമ്മൾ ഓരോ പൊതി കൂടുതൽ എടുത്താ പോരെ. അത് പറ്റില്ല, കിട്ടുന്ന എന്തായാലും അവിടെ വെച്ച് അഴിച്ചു നോക്കണം. അഴിച്ചു നോക്കാൻ പറ്റില്ല, അഴിച്ചു നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് കല്ലും മണ്ണും വെച്ചിട്ട് പാടില്ല. പാടില്ല, അഴിച്ചു നോക്കാൻ പാടില്ല. ചീപ്പാണെങ്കിൽ നമ്മൾ അഴിച്ചു നോക്കണം. കാശ് കൈ കിട്ടിയല്ലേ എല്ലാം കൂടെ കടന്ന് കടി പിടി ഓടുന്നത്? അപ്പൊ കിട്ടിയില്ലേ ഒറ്റ അടി? ഹലോ. ഹലോ. നാളെ രാവിലെ 9 മണിക്ക് ഇന്റർനാഷണൽ ഹോട്ടലിന്റെ മുന്നിലെത്തുക. അവിടെ ഔട്ട് എന്നെഴുതിയ ബോർഡിനോട് ചേർന്ന് കറുത്ത കന്നട വെച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ച് മഞ്ഞ കുർത്തയിട്ട ഒരാൾ നിൽപ്പുണ്ടാവും. നിന്റെ കയ്യിലെ നമ്പർ നോട്ട് ചെയ്ത 10 രൂപ അയാൾക്ക് കൈമാറിയാൽ ഉടൻ കിട്ടുന്നത് കൊണ്ട് എത്രയും വേഗം സ്ഥലമെടുക്കും. ഓക്കെ. അപ്പൊ പുറപ്പെടാ. എങ്ങോട്ട്? പറഞ്ഞ ഹോട്ടലിലേക്ക്. അഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ? എന്നിട്ട്? എന്നിട്ടുണ്ടല്ലോ അലിയെന്നാ. പക്ഷെ നമുക്ക്. അതെ, എല്ലാവരും കൂടി ജാഥയായിട്ട് ഹോട്ടലിൽ പോയാൽ ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ ബെന്നി ദിനേശിനോട് നിൽക്കട്ടെ. ഒരു ബലത്തിന് നമുക്ക് അലിയണ്ണ കൂടെ വിളിച്ചാലോ? മിണ്ടരോട് അലി അലിയെണ്ണം വന്ന് തിരക്കുകയാണെങ്കിൽ നമ്മൾ ദൂരെ എവിടെ സവാരിക്ക് പോയിരിക്കാണെന്ന് ബെന്നിയെ കൊണ്ട് പറയിപ്പിക്കാം. അതാണ് അലിയെണ്ണം കൂടെ വന്നാൽ എന്താണ് ഒരു കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ, തടി ഉള്ളതുകൊണ്ട് മാത്രമായോ തലക്കകത്ത് എന്ന് വിവരമില്ലാത്തൊരു പറയും. എന്തൊരു പേഴ്സണാലിറ്റി, എന്തൊരു ബുദ്ധി. അലിയെണ്ണൻ എങ്ങോട്ടാ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് മസാലദോശ കഴിക്കാൻ. നിങ്ങൾ ഹോട്ടലിൽ പോയി മസാലദോശ കഴിച്ച് അവിടെ ഇരുന്നോ? ഞാൻ മറ്റേ ഹോട്ടലിൽ പോയി 10 നോട്ട് കൊടുത്ത് ലക്ഷങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ്. ആരെങ്കിലും വരുന്നു? അയ്യേ, ഈ സില്ലിയായ കാര്യത്തിൽ നിന്നെ മല്ലനായ അലിയണ്ണം ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് ശരിയാക്കി. വേണ്ട, അലിയണ്ണം കൂടെ വരട്ടെ. അലിയണ്ണം കൂടെ വരട്ടെ. അലിയണ്ണം കുഞ്ഞി കുഞ്ഞി നീളം. ബാബു ഒറ്റക്ക് പോയാ മതി, നമുക്ക് ഇവിടെ നിൽക്കാം. ശരി, ഞാനും ബാബു കൂടി പോവാം. അലിയെണ്ണ പോണ്ട, നിങ്ങളുടെ വേഷം കണ്ടാ തന്നെ സംശയിക്കും. എന്താടാ ഈ വേഷത്തിനൊരു കുഴപ്പം? ഒറ്റ നോട്ടത്തിനൊരു തറവാട് ലുക്ക് തോന്നിയല്ലേ? ഒരു തറവാടിയതാന്ന് തോന്നുന്നു. അങ്ങനെ ഒറ്റക്കങ്ങ് വിഴുകാൻ ഞാൻ സമ്മതിക്കൂല, ഞാനും വരും. അലിയെണ്ണ പ്ലീസ്, ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ. ഒന്നുമല്ലേ അലിയണ്ണന്റെ ആരാടാ? അലിയണ്ണനെ കൂടി പോയാ എന്താ?
നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുള്ളൂ. കരഞ്ഞ ഇടി അലിയണ്ണൻ എന്നെ വിശ്വസിക്കണം. കാശ് കിട്ടിയാൽ ഞാൻ നേരെ അലിയണ്ണന്റെ അടുത്ത് തന്നെ വരും. അലിയണ്ണൻ ഒരു വലിയ ഷെയർ. ഞാൻ നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. ഓടാനാണ് ഉദ്ദേശമെങ്കിൽ നടക്കൂല്ല മോനെ. 10,000 മീറ്റർ ഓട്ടത്തിന് ഒന്നാം സമ്മാനം കിട്ടിയവരാണ് ഞാൻ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ തരും. ഉറപ്പല്ലേ? ഉറപ്പ്. എന്നാ ചൊല്ലി, ഞാൻ ഇവിടെ നിന്നോളാം. ഇതില് കഷ്ടിച്ചൊരു 50,000 രൂപ ഉണ്ടാവും. വേഗം തുറക്ക്, ചിലപ്പോ രത്നങ്ങളും വൈരങ്ങളും ഒക്കെ ആയിരിക്കും. ഇത് ഇവിടെ വെച്ച് തുറക്കണോ? ആരെങ്കിലും കണ്ടാല് പിന്നെ ആൾക്കാർക്ക് ശ്രദ്ധിക്കാനുള്ള സമയം. ഞാൻ തുറന്നേ, എന്റെ ഷെയർ ഇങ്ങട്. ആ ഇട്. ഇത് വലിയ ചളിയായി പോയല്ലോ. ഇതെന്തോന്ന് സാധനം? ഇതെന്താ സ്ലേറ്റിന്റെ പീസുകളാ? ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിലയില്ലാത്ത എന്തോ കളിപ്പാട്ടങ്ങളാ. ഈ കളഞ്ഞ സമയം കൊണ്ട് മാർക്കറ്റിൽ ദാദാ പീസ് കഴിച്ച് 10,000 രൂപ ഉണ്ടാക്കായിരുന്നു. ഇനി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ചുറ്റിക്കണ്ട. നമ്മുടെ ഉള്ള സകല ബന്ധം ഇവിടെ തീർന്നു. ഇത് ഓഫീസ് അല്ല, ഷെയർ വേണ്ടേ? ഉണവന്നി ഈ കുന്ത്രാണ്ടം വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? ഇതിനെ അമ്മിയിലിട്ട് അങ്ങോട്ട് ഇടിച്ച് പൊടിച്ച് കലക്കി അങ്ങോട്ട് കുടിക്ക്. ഇത് ആനയെ ആശിച്ചവന്റെ കയ്യിൽ ആട്ടും കാട്ടം കിട്ടിയ പോലെയായി. ആട്ടും കാട്ടം തൂക്കി വിട്ടാൽ മസാല ദോശ കഴിക്കാനുള്ള കാശെങ്കിലും കിട്ടുമായിരുന്നു. ഇതിപ്പോ അതും ഇല്ലല്ലോ. എല്ലാരും പറഞ്ഞു തരുന്നോ ഇതിന്റെ വില എത്രയാണെന്ന് ആര് കണ്ടു? ഇതിന് 10 പൈസയുടെ വില പോലില്ലെന്ന് ബാബുണ്ണൻ തന്നെയല്ലേ അരിയനോട് പറഞ്ഞത്? അത് അങ്ങേരെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ തട്ടിവിട്ടതല്ലേ. ഹലോ, ഡിസ്ക് കയ്യിൽ കിട്ടിയല്ലോ. കിട്ടി. നാളെ രാത്രി 10 മണിക്ക് ആ ഡിസ്കുമായി പഴയ കോർപ്പറേഷൻ ബിൽഡിംഗിന് മുന്നിലെത്തി അവിടെ പച്ച മാരുതി വാനിൽ വരുന്ന ആൾക്ക് ഡിസ്ക് കൈമാറിയാൽ നിങ്ങൾക്കുള്ള ബ്രീഫ് കേസ് കിട്ടും. പിന്നീട് എന്ത് വേണമെന്ന് അടുത്ത മെസ്സേജിൽ പറയാം. ഓക്കെ.